ഹായ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളിപ്പോൾ രണ്ട് ടെൻസുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും നമ്മൾ വളരെ സിമ്പിളായിട്ട് ആ സ്ട്രക്ചർ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഈ ടെൻസുകൾ ഇപ്പം പാസ്റ്റ് ഉണ്ട് പ്രസൻറ്റ് ഉണ്ട് ഇനി എന്തുണ്ട് ഫ്യൂച്ചർ കൂടെ ഉണ്ട് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ മൂന്നാമത് ഒരു ടെൻസ് കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം ആദ്യമേ പറയട്ടെ പാസ് കണ്ടിന്യൂസ് പോലെ അതല്ലെങ്കിൽ പ്രസൻ്റ് കണ്ടിന്യൂസ് പോലെ ഫ്രീക്വൻറ്റിലായി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അതല്ലെങ്കിൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ വരുന്ന ഒരു ടെൻസ് അല്ല ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്നുള്ളത് അത്ര അത്ര വലിയൊരു എന്താ പറയുക യൂസേജ് ഒന്നും ആ ടെൻസിന് നമ്മളുടെ നിത്യജീവിതത്തിൽ വരുന്നില്ല ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഈ ഒരറ്റ ക്ലാസ് കൊണ്ട് ആ ടെൻസ് ഒന്ന് മനസ്സിലാക്കാം ഒരു പത്ത് മിനിറ്റിൽ താഴെ സമയം കൊണ്ട് അതിനെ മനസ്സിലാക്കാം അപ്പം നമ്മൾ പറഞ്ഞു ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആയിരുന്നു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക ആവും ആവും എന്നുള്ള സംശയം കൊണ്ട് പറയല്ല ആയിരിക്കും എന്ന് ഉറപ്പിച്ച് പറയാം ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് ഉറപ്പായിട്ടും പറയാം അപ്പോൾ ഉദാഹരണത്തിന് നാളെ ഈ സമയത്ത് ഞാൻ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണല്ലോ അങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എങ്ങനെയാ ഐ വിൽ ബി വിൽ ബി എന്നുള്ളൊരു ടേമാണ് ഉപയോഗിക്കുക വിൽ ബി റെക്കോർഡിങ് ഐ വിൽ ബി റെക്കോർഡിങ് നാളെ അഞ്ചു മണിക്ക് എല്ലാ ദിവസവും മണിക്ക് കളിക്കുന്ന ഒരാളാന്ന് വിചാരിച്ചോ അപ്പോൾ ഒരു പ്രശ്നം വന്നു അപ്പോൾ ആരോ പറഞ്ഞു നീ നാളെ വൈകുന്നേരം ഇവിടെ കളിക്കൂല എന്നൊക്കെ പറഞ്ഞു അപ്പം നിങ്ങൾ ചാലഞ്ചിങ് ആയിട്ട് പറയില്ലേ നാളെ ഈ സമയത്ത് അഞ്ചുമണിന്നൊരു മണിന്നൊരു ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കായിരിക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ ഐ വിൽ ബി ഫ്ലേയിങ് ഹിയർ ആറ്റ് ഫൈവ് ഒ ക്ലോക്ക് ചുമോഴോ എന്നൊക്കെ പറയാം ഐ വിൽ ബി ഫ്ലേയിങ് അപ്പം ഐ വാസ് ഫ്ലെയിങ് ഞാൻ കളിക്കായിരുന്നു ഐ ആം ഫ്ലെയിങ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ വിൽ ബി ഫ്ലെയിങ് ഐ വിൽ ബി ഫ്ലേയിങ് കളിച്ചുകൊണ്ടിരിക്കാവും ആവും ഉറപ്പായ കാര്യം പാസ്റ്റ് നടന്ന കാര്യം ഉറപ്പുള്ള കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഉറപ്പായ കാര്യം അതുപോലെ തന്നെ ഉറപ്പുള്ളൊരു കാര്യമായിട്ട് നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ ആവശ്യമെങ്കിൽ പറയാം അതായത് ഞാൻ പറഞ്ഞാൽ അത്ര വലിയൊരു ആവശ്യം വരുന്ന ഒരു ടെൻസ് അല്ല അത് എന്ന് അപ്പോൾ ഐ വിൽ ബി പ്ലേയിങ് ഐ വിൽ ബി ഈച്ചിങ് ഐ വിൽ ബി സ്ലീപ്പിംഗ് ഐ വിൽ ബി റണ്ണിങ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ ഇങ്ങനെയൊക്കെ ഒരു ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു സാഹചര്യം വേണമെങ്കിൽ നമുക്ക് പറയാം ഒരാൾ നിങ്ങളോട് പറഞ്ഞു ഞാൻ നാളെ വിളിക്കാം അല്ലേ നാളെ രാവിലെ ഒരു എട്ട് മണിക്ക് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ പറയും ഓ നോനോ ഐ വിൽ ബി ഈറ്റിംഗ് അല്ലേ ഐ വിൽ ബി ഹാവിങ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം ഞാൻ അപ്പോൾ വിളിക്കണ്ട കാരണം എന്താ ഐ വിൽ ബി ഹാവിങ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ ഞാൻ എന്നാലൊരു പതിനൊന്ന് മണിക്ക് വിളിക്കാം നോ നോ യു ഡോണ്ട് കോൾ അറ്റ് ഇലവൻ ഒ ക്ലോക്ക് ബിക്കോസ് ഐ വിൽ ബി അറ്റൻഡിങ് എ മീറ്റിംഗ് ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം അയാൾ പറഞ്ഞു തന്നെ ഞാനൊരു ഒരു മണിക്ക് വിളിക്കാം നോ നോ ഐ വിൽ ബി ഹാവിങ് മൈ ലഞ്ച് ഏ എൻ്റെ ലഞ്ച് കഴിച്ചു ഐ വിൽ ബി ഹാവിങ് മൈ ലഞ്ച് അയാൾ പറഞ്ഞൊരു മൂന്ന് മണിക്ക് വിളിക്കാം നോ നോ ഐ വിൽ ബി ഹാവിങ് റെസ്റ്റ് അല്ലെങ്കിൽ ഐ വിൽ ബി ടേക്കിങ് റെസ്റ്റ് ഞാൻ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുവായിരിക്കും ആ സമയത്ത് അതുകൊണ്ട് അതുകൊണ്ടപ്പം വിളിക്കണ്ട ഇങ്ങനെ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വിൽ ബി എന്നുള്ള ടേം ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ സംസാരിക്കുന്നത് നെഗറ്റീവ് എങ്ങനെയാണ് ഐ വിൽ നോട്ട് ബി എന്നാവും വിൽ ബി എന്നുള്ളത് വിൽ ബി നോട്ട് അല്ല വിൽ നോട്ട് ബി എന്നാണ് കൊടുക്കുക വിൽ നോട്ട് ബി വിൽ നോട്ട് ബി സാന്ദർഭികമായിട്ടൊരു കാര്യം ഈ ബി ബി എന്നുള്ളത് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടല്ലേ എന്താണ് അതിൻ്റെ അർത്ഥം വിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം മനസ്സിലാക്കിയത് എന്താണ് പണ്ട് സ്കൂളിലൊക്കെ പഠി പഠിപ്പിച്ചിരുന്നു അല്ലേ വിൽ എന്ന് പറഞ്ഞാൽ ഉം എന്നാണെന്ന് പറയും ഉം എന്നുള്ളത് എന്താ ഉം എന്ന് പറയാൻ കാരണം വിൽ വരുമ്പം ചെയ്യും പോകും ഇരിക്കും നടക്കും എന്നൊക്കെയും വിൽ ഗോ പോകും വിൽ പ്ലേ കളിക്കും വിൽ ഈറ്റ് തിന്നും ഇങ്ങനെയൊക്കെ ആവും എന്നാണ് അതിൻ്റെ മലയാളമായിട്ട് അതുകൊണ്ട് തന്നെ വില്ലിന് ഉം എന്ന് പറയാറ് എന്താ ബി എന്നുള്ളതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ബി എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകുക എന്നാണ് ആകുക ബി ഗുഡ് എന്ന് പറയുന്നത് എന്താ നല്ലവനാകുക ബി സൈലൻ്റ് സൈലൻ്റ് ആകുക ബി സ്മാർട്ട് കമാൻ ബി സ്മാർട്ട് നല്ല സ്മാർട്ട് ആകുക ബി റെഡി ഓക്കെ ബി റെഡി റെഡി ആകുക യു ബി റെഡി നീ ഒന്ന് റെഡി ആകുക എന്നർത്ഥം ഇങ്ങനെ ബി എന്ന് പറഞ്ഞാൽ ആകുക എന്നർത്ഥം ബി എന്ന ഫോം ഈ ആം ഈസ് ആറിൻ്റെ ബേസ് ഫോം ആണെന്ന് പറയാറുണ്ട് അതിൻ്റെ ബേസ് ഫോം ആകുക എന്ന വാക്ക് പിന്നീട് ആം ഈസ് ആർ എന്നുള്ള പ്രയോഗത്തിലുള്ള ആകുന്നു എന്ന വാക്കായി മാറുന്നു അതേപോലെ തന്നെ അതിൻ്റെ പാസ്റ്റ് ഫോം ആയിട്ടുള്ള വാസ് വേഡ് എന്നുള്ള വേ വേഡ്സ് നമുക്കുണ്ട് ഏതായിരുന്നാലും ജസ്റ്റ് സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞു വന്ന് മാത്രം ബി എന്ന് പറഞ്ഞാൽ ആകുക അപ്പം വിൽ ബി എന്ന് എന്താ ിൽ ബി ആകും എന്നർത്ഥം വിൽ ബി വർക്കിംഗ് വർക്കിംഗ് ആകും എന്ന് വെച്ചാൽ വർക്ക് വർക്കിംഗ് പറഞ്ഞാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാകും ഐ എൻ ജി ഇട്ട് കഴിഞ്ഞാൽ എന്തായി മാറും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ വരും അപ്പം ഐ വിൽ ബി വർക്കിംഗ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാകും എന്നർത്ഥം ആകുക പ്ലസ് ഉം ആകും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആകും ഐ വിൽ ബി വർക്കിംഗ് ഇതാണ് അതിൻ്റെ ഒരു മലയാളം മലയാളം പഠിക്കാൻ വേണ്ടി പറയല്ല അതിൻ്റെ മലയാളം അങ്ങനെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമില്ല ജസ്റ്റ് ഉപയോഗിക്കുക എന്നതിലാണ് കാര്യം പഠിച്ചു വയ്ക്കുക എന്നതിലല്ല ഏതായിരുന്നു നെഗറ്റീവ് വരെ വിൽ നോട്ട് ബി ഐ വിൽ നോട്ട് ബി പ്ലേയിങ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുക ആകുകയില്ല എന്നർത്ഥം ഐ വിൽ നോട്ട് ബി ഗോവിങ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാവുകയില്ല എന്നൊക്കെ അർത്ഥം അതിൻ്റെ നെഗറ്റീവ് വരെ പിന്നെ ചോദ്യമായിട്ട് വരുമ്പം ഈ വിൽ എന്നുള്ളത് ആദ്യത്തിലേക്ക് വരും വിൽ യു ബി ഓർ വിൽ ഐ ബി വിൽ ഷി ബി എന്നൊക്കെ വരും വിൽ യു ബി ഗോവിംഗ് വിൽ യു ബി കമ്മിങ് വിൽ ഷീ ബി ഗോവിംഗ് വിൽ ഷീ ബി സ്ലീപ്പിംഗ് ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി പറയാൻ ആരുടെ കൂടെയാണെങ്കിലും വിൽ തന്നെയാണ് കേട്ടോ വില്ലിന് പിന്നെ ആമീസ് ആർ എന്നുള്ള മൂന്ന് ഫോം അങ്ങനെയൊന്നുമില്ല വില് എന്നുള്ളത് ആരുടെ കൂടെ ആണെങ്കിലും ഉപയോഗിക്കുകയാണ് ചോദ്യം മാറും ഇതാണ് അതിന്റെ ക്വസ്റ്റ്യൻ ഫോം ഒന്ന് നിങ്ങൾ പിന്നെ നോട്ട് ഒന്ന് എഴുതി നോക്കിയിട്ട് ആ തിരിച്ചു വരുന്നത് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം സോ ഇതാണ് അതിൻ്റെ എസ് ഒന്നോ ക്വസ്റ്റ്യൻ ആയിട്ട് വരും ഡബ്ല്യു എച്ച് സ്വാഭാവികമായിട്ടും അതിൻ്റെ ആദ്യത്തിൽ ചേർത്താൽ മതി ഇപ്പം ഫോർ എക്സാമ്പിൾ വാട്ട് വിൽ യു ബി ഡൂയിങ് അല്ലേ വാട്ട് വിൽ യു ബി ഡൂയിങ് നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഇങ്ങനെ വാട്ട് വിൽ യു ബി അതല്ലെങ്കിൽ നീ എവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആയിരിക്കും എന്നൊക്കെയുള്ള ചോദ്യം നോ സെയിം ഞാൻ ആദ്യം പറഞ്ഞു ഇത് അത്ര വലിയ ഉപക ഉപയോഗത്തിലുള്ള ഉപകാരമുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് നമുക്ക് ഇത്ര മനസ്സിലാക്കിക്കൊണ്ട് ഈ ടെൻസ് അവസാനിപ്പിക്കാം അപ്പോൾ എന്തൊക്കെയാണ് കാര്യം വിൽ ബി എന്ന് പറഞ്ഞാൽ ആകും എന്നുള്ള അർത്ഥം വിൽ ബി ഗോവിംഗ് ഞാൻ പോയിക്കൊണ്ടിരിക്കുക ആകും ആരും ഐ വിൽ ബി ഗോയിങ് ഷിൽ ബി ഗോയിങ് ഹിൽ ബി ഗോയിങ് ദിൽ ബി ഗോയിങ് ഇനി പറയൂ വിൽ ബി ഗോയിങ് ആരാണെങ്കിലും വിൽ ബി ഗോയിങ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാം അതിന് ടെൻസിൻ്റെ പേര് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് മൂന്ന് ടെൻസുകളായി ആദ്യത്തെ രണ്ട് ടെൻസുകൾ വളരെ പ്രധാനപ്പെട്ട ടെൻസുകളാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ധാരാളം വരുന്ന ടെൻസ് എന്നാൽ അവസാനം പറഞ്ഞ ഈ ഒരു ടെൻസ് നമ്മൾ നമ്മളത്ര വലിയ എന്താ പറയുക യൂസേജ് ഉള്ളൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്കതിനു മാറ്റി കളയാം അത് വിട്ട് കളയാം അതിപ്പം നമ്മളൊരു ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഒരു ബേസിക് ലേണറെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധമുള്ള ടെൻസായിട്ട് കാണേണ്ടതില്ല സോ ഇതാണ് കാര്യം മൂന്ന് ടെൻസുകൾ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പം വിൽ ഗോ ഫർ വിത്ത് വി അതർ ടെൻസസ് ആൻഡ് അത് ഗ്രാമർ പോയിൻ്റ്സ് എളുപ്പത്തിൽ മനസ്സിലാക്കാം പക്ഷെ നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നല്ല രീതിയിൽ സംസാരിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും താങ്ക്